വിഴിഞ്ഞം വിഷയത്തിൽ ഇനിയും വഴങ്ങാതെ ലത്തീൻ സഭ. വിഴിഞ്ഞം സ്വീകരണ ചടങ്ങിൽ സഭ പങ്കെടുക്കില്ലെന്ന് വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര. വിഴിഞ്ഞം മറ്റൊരു മുതലപ്പുഴിയായി മാറും. 4 വർഷമായി 300 കുടുംബങ്ങൾ ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധികൾ എവിടെ പോയെന്നും യുജിൻ പെരേര ചോദിച്ചു. പരിപാടിയുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിൽ വിഴിഞ്ഞം ഇടവക ആത്മപരിശോധന നടത്തട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരിടത്തും കേട്ട് കേൾവിയില്ലാത്തതാണ് ഇതുപോലുള്ള ഒരു വലിയ സർക്കാർ നടത്തുന്ന പരിപാടികൾ അവരുടെ ഒരു അവരുമായിട്ട് ആലോചിക്കുകയോ അവരുടെ അനുമതിയോ വേണ്ടാതെ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പം അത് തന്നെ സൂചിപ്പിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഭരണാധികാരികൾ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളത്. ഞങ്ങൾ അതിനോടും പ്രതികരിച്ചില്ല, മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് ധാരാളം ചെലവ്, വളരെ നിസ്സാരമായ അടിസ്ഥാന കാര്യങ്ങൾ പോലും ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആ സന്ദർഭത്തിൽ ഇതുപോലുള്ള ഒരു മാമാങ്കം, ഇതുപോലുള്ളൊരു മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ മുങ്ങി നിൽക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ച ആളുകൾക്ക് ഒരു ചികിത്സയ്ക്ക് വേണ്ടി തുകയെടുക്കാൻ ചെന്നിരുന്നാൽ കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് സഭയുടെ നിലപാടിൽ തന്നെയാണ്. പക്ഷേ സഭ ആരോടും വിലക്കിയിട്ടില്ല ഈ പരിപാടിക്ക് പങ്കെടുക്കരുത്, അതുപോലെ ഈ പരിപാടിക്കെതിരെ പ്രതികരിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുതലപ്പുഴയിലെ അവസ്ഥ അറിയാമല്ലോ. മുതലപ്പുഴയിൽ 2 മാസം കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ എത്ര അപകടങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത സീസൺ വിഴിഞ്ഞത്ത് തുടങ്ങുമ്പോൾ വിഴിഞ്ഞത്ത് മറ്റൊരു മുതലപ്പുഴയായി മാറും. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ സുരക്ഷിതമായി കടലിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. വിഴിഞ്ഞം വിഷയത്തിൽ ലത്തീൻ സഭ വഴങ്ങാതെ മുന്നോട്ട് പോവുക തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ഫാദർ യുജിൻ പെരേരയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനുചേർന്നു. ഐശ്വര്യ, ഇതിനകത്തുള്ള പ്രതിഷേധം സർക്കാരിന് എതിരെ മാത്രമല്ല വിഴിഞ്ഞം ഇടവക തന്നെ ആത്മപരിശോധന നടത്തട്ടെ എന്നും ഫാദർ യുജിൻ പെരേര പറയുന്ന ഒരു സാഹചര്യം, ഇത് ഏത് രീതിയിലേക്കുള്ള പ്രതിഷേധം ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലത്തീൻ സഭ വ്യക്തമാക്കുന്നത്, വ്യക്തമാകുന്നത് തന്നെ? അപർണ, ഈ പലരും നാളെ പ്രതിഷേധം വേണമെന്ന ആവശ്യവുമായി ലത്തീൻ സഭയെ അല്ലെങ്കിൽ ലത്തീൻ സഭയെ സമീപിച്ചിരുന്നു. പക്ഷേ അതിന് സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര വ്യക്തമാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയ വാക്കുകൾ പലതും പാലിച്ചിട്ടില്ല. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിനൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ലത്തീൻ സഭ പറയുന്നത്. ഒപ്പം തന്നെ ഈ നോട്ടീസിൽ ആർച്ച് ബിഷപ്പിന്റെയും സൂസപ്പാക്യത്തിന്റെയും ഫോട്ടോ വച്ചിട്ടുണ്ട്. അത് അവരുടെ അനുവാദം കൂടാതെയാണ്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നും ഫാദർ യുജിൻ പെരേര പറയുന്നു. ഈ സ്വീകരണ ആഘോഷം നടന്നത്, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആവശ്യത്തിനായി ക്രെയിൻ കൊണ്ടുവരുന്നതാണ് ഇത്തരത്തിൽ വലിയ ആഘോഷമായി നടത്തുന്നത്. ഇതിന്റെ ആവശ്യമില്ല, ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഫാദർ യുജിൻ പെരേരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇത് മാമാങ്കത്തിനുള്ള അവസരമായി ആരും കാണരുത്. സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ആർക്കും വിലക്കില്ല. പക്ഷേ ലത്തീൻ സഭ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗികമായി അവർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ വിഴിഞ്ഞം ഇടവക ഇതിൽ പങ്കെടുക്കുമെന്ന നേരത്തെ നിലപാട് അറിയിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ അത് ആത്മപരിശോധന നടത്തട്ടെ, എന്തൊക്കെയാണ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായത് അത് കൃത്യമായി അവർ തന്നെ പരിശോധിക്കട്ടെ എന്നുള്ളതായിരുന്നു ഫാദർ യുജിൻ പെരേരയുടെ മറുപടി. വിഴിഞ്ഞം മറ്റൊരു മുതലപ്പുഴയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുതലപ്പുഴയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അപകടങ്ങൾ, ഈ അപകടങ്ങളെ തുടർന്ന് നടന്ന സമരം, ആ സമരകാലത്ത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അതൊന്നും പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞ മറ്റൊരു മുതലപ്പുഴയായി മാറുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളായിരിക്കും ദുരവസ്ഥ നേരിടേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ് ഫാദർ യുജിൻ പെരേര പറഞ്ഞു വയ്ക്കുന്നത്. സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തന്നെ സഭയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം ഇടവക അതിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ കൃത്യമായി ലത്തീൻ സഭയുടെ നേതൃത്വം ഇതിൽ പങ്കെടുക്കില്ല, വിട്ടുനിൽക്കുമെന്നുള്ള കൃത്യമായ മറുപടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും സഭയ്ക്ക് സർക്കാരുമായി ഒരു ഭിന്നതയുമില്ല. പക്ഷേ അണമുട്ടിയാൽ പാമ്പും കടിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രീതി, അല്ലെങ്കിൽ ലത്തീൻ സഭ ഇതിൽ കൃത്യമായ ഒരു അതൃപ്തി അറിയിക്കുന്നുണ്ട്. സർക്കാർ ഇപ്പോഴും ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് പറയുമ്പോൾ പോലും ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഐശ്വര്യ വിവരങ്ങൾ.